ചെറുപുഴയിൽ വഴിയോര കച്ചവടക്കാരെ സിഐ അസഭ്യം പറയുകയും നെയ്യാറിൽ പരാതിയുമായി എത്തിയ പിതാവിനെ മകളുടെ മുന്നിൽ വെച്ച് എഎസ്ഐ അപമാനിക്കുകയും ചെയ്ത സംഭവങ്ങൾക്ക് പിന്നാലെ മാന്നാർ പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വ്യക്തമാക്കി യുവാവ് രംഗത്ത്. നൌജാസ് മുസ്തഫ എന്ന യുവാവ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. നെയ്യാർ സംഭവത്തെ തുടർന്നാണ് തനിക്കും സുഹൃത്തിനുമുണ്ടായ അനുഭവം പങ്കുവെക്കാൻ തീരുമാനിച്ചതെന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഡിസിപിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും നൌജാസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസുകാരനുള്ള മെഡൽ നേടിയെന്ന് അവകാശപ്പെടുന്ന സിദ്ദിഖുൽ അക്ബർ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് പ്രധാനമായും പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനോട് മോശമായി പെരുമാറിയ പോലീസ് ഓഫീസറുടെ വീഡിയോ കണ്ടതുകൊണ്ടും അതിന്മേൽ നടപടിയുണ്ടായതുകൊണ്ടും മാത്രം കുറിക്കുകയാണ്. ഈ കഴിഞ്ഞ 12-ാം തീയതി എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഞാനെന്ന വ്യക്തിയെ അപമാനഭാരം കൊണ്ടും നിസ്സഹായത കൊണ്ടും ആത്മരോഷം കൊണ്ടും അടിമുടി ഉലച്ച ഒരു ദുരനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതുകൊണ്ടാണ് ഇതുവരെ നവമാധ്യമത്തിൽ ഇത് പറയാതിരുന്നത്. ആലപ്പുഴയിൽ നിന്നും എൻ്റെ സ്വദേശത്തേക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അദ്ദേഹത്തിൻ്റെ കാറിൽ സഞ്ചരിക്കുന്ന സമയം മാന്നാർ നായർ സമാജം സ്കൂളിന് സമീപത്തായി പോലീസിൻ്റെ വാഹന പരിശോധനയിൽ ഞങ്ങളെ കൈകാണിച്ച് നിർത്തുകയുണ്ടായി. ഡ്രൈവറുടെ സമീപം ഇരുന്ന ഞാൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന കാരണം പറഞ്ഞ് വാഹനം കൈകാണിച്ച ഹോം ഗാർഡ് ഞങ്ങളെ എസ്ഐയുടെ സമീപത്തേക്ക് അയച്ചു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇടതുവശത്തുള്ള സീറ്റ് ബെൽറ്റ് ഉപയോഗയോഗ്യമല്ലാത്തത് കൊണ്ടാണ് അത് ധരിക്കാതിരുന്നതെന്നും അത് പൊട്ടിയിരിക്കുകയാണെന്നും ഞങ്ങൾ സബ് ഇൻസ്പെക്ടറോട് പറയുകയുണ്ടായി. അതല്ലാതെ മനഃപൂർവ്വം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതല്ല എന്നും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ നിയമപ്രകാരം അടയ്ക്കേണ്ട പിഴ അടയ്ക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഉപയോഗയോഗമല്ലാത്ത സീറ്റ് ബെൽറ്റ് നന്നാക്കേണ്ട ചുമതല വാഹനം ഉപയോഗിക്കുന്നവർക്ക് തന്നെയാണെന്ന് അറിയുന്നതുകൊണ്ട് പിഴ അടയ്ക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്താണ് അവിടെ വാഹന പരിശോധന നടത്തിയിരുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വസ്ത്രധാരണം ഞാൻ ശ്രദ്ധിച്ചത്. യൂണിഫോമിൻ്റെ മുകളിലുള്ള ബട്ടൺ ധരിക്കാതെ, മുഖത്തൊരു മാസ്ക് പോലും ധരിക്കാതെ തൂവാല കെട്ടി നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തൂവാല കെട്ടിപ്പോയി പോലീസ് പിഴയടപ്പിച്ച ദിവസവേതനക്കാരനായ തൻ്റെ ഒരു സുഹൃത്തിനെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ എൻ്റെ ഫോണിൽ ആ സിവിൽ പോലീസ് ഓഫീസറുടെ ചിത്രം പകർത്തുകയുണ്ടായി. അത് കണ്ട സമയം വളരെ മോശമായി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് പെരുമാറുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ, താങ്കൾ യൂണിഫോം ധരിച്ചിരിക്കുന്നത് മാന്യമായല്ലെന്നും ബട്ടൺ ഇട്ടിട്ടില്ലെന്നും മാസ്ക് ധരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ ബട്ടൺ പൊട്ടിപ്പോയെന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സാർ സീറ്റ് ബെൽറ്റും പൊട്ടിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മറുപടി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യമായിരുന്നു പോലീസുകാരിൽ നിന്നും ഉണ്ടായത്. വാഹനത്തിൻ്റെ മുഴുവൻ പേപ്പറുകളും കാണണമെന്നായി പിന്നീട് അവരുടെ ആവശ്യം. പേപ്പറുകൾ ഹാജരാക്കിയപ്പോൾ അതേ സിവിൽ പോലീസ് ഓഫീസർ തന്നെ തൻ്റെ സുഹൃത്തിനോട് നിന്റെ ആ കൂട്ടുകാരനോട് വന്ന് കുറച്ചുകൂടി ഫോട്ടോ എടുക്കാൻ പറയടാ എന്ന് ഞങ്ങളെ കളിയാക്കി. അത് കേട്ട അവൻ അത് നിങ്ങൾ തന്നെ അവനോട് നേരിട്ട് പറഞ്ഞാൽ മതിയെന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ സിവിൽ പോലീസ് ഓഫീസർ ഉച്ചത്തിൽ അവനെ അസഭ്യം പറയുകയും കൈ ചൂണ്ടി സംസാരിക്കുകയും അടിക്കാൻ കൈയോങ്ങുകയും ചെയ്തു. അത് മൊബൈലിൽ പകർത്താനായി അവിടേക്ക് ചെന്ന തൻ്റെ ഫോൺ ബലപ്രയോഗത്തിലൂടെ ആ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർമാരും നിയമവിരുദ്ധമായി പിടിച്ചുവാങ്ങി അവരുടെ കൈവശം വെച്ചു. അതേസമയം തന്നെ മാന്നാർ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ അവിടെ എത്തിയ പ്രിൻസിപ്പൽ എസ്ഐയും പോലീസുകാരും കൂടി എൻ്റെ സുഹൃത്തിൻ്റെ ഫോണും പിടിച്ചു വാങ്ങുകയും ഞങ്ങളെ ബലമായി മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച് അങ്ങേയറ്റം അസഭ്യമായി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ആനന്ദം കണ്ടെത്തുകയായിരുന്നു പിന്നീട് അവരുടെ പരിപാടി. അതിനിടയിൽ മാന്യമായി യൂണിഫോം ധരിക്കാതെ, മാസ്ക് ധരിക്കാതെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിറങ്ങിയ സിവിൽ പോലീസ് ഓഫീസർ അയാളെ സ്വയം പരിചയപ്പെടുത്തി. അതിങ്ങനെയായിരുന്നു: എൻ്റെ പേര് സിദ്ദിഖുൽ അക്ബർ. ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് കയറി ഈ ശരീരം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നാലുപേരെ കാണിക്കാനാണ്. നിനക്കെന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യടാ. നീ എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് നിന്നെ റിമാൻഡ് ചെയ്യാൻ പോവുകയാണ്. മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഞങ്ങളെ ഏതാണ്ട് ഒരു മണിക്കൂറോളം അസഭ്യം പറയുന്നത് തന്നെയായിരുന്നു ഈ സിദ്ദിഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രധാന വിനോദം. അതിനിടയിൽ അയാൾ ജില്ലയിലെ ഏറ്റവും മികച്ച പോലീസുകാരനാണെന്നും ഈ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണെന്നും അയാൾ തന്നെയും പിന്നെ മറ്റു പല ഉദ്യോഗസ്ഥരും പറയുകയുണ്ടായി.
ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴയടക്കാൻ അവർക്ക് വകുപ്പുണ്ടെന്നും അവർ ബട്ടൺ ധരിച്ചില്ലെങ്കിൽ എന്ത് വകുപ്പാണ് നിനക്കൊക്കെ ഉള്ളതെന്നുമുള്ള സിദ്ദിഖിന്റെ ചോദ്യത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിറങ്ങുമ്പോൾ മാന്യമായും കൃത്യമായും യൂണിഫോം ധരിക്കണമെന്നും അവരുടെ എന്തുതരം നിയമപരമായ പ്രവൃത്തികളും പൗരന് പകർത്താമെന്നുള്ളതും കേരള പോലീസ് ആക്ട് എന്ന പേരുള്ള അവരുടെ തന്നെ നിയമം പറയുന്നതാണെന്ന് പറഞ്ഞതിനോട് നിന്നെ പോലെയുള്ള സർവീസ് ചെയ്യാനുള്ളതല്ല പോലീസ് എന്നായിരുന്നു അയാളുടെ മറുപടി. കൂടാതെ തനിക്കിഷ്ടമുള്ളതുപോലെ വേണമെങ്കിൽ തുണിയില്ലാതെ താൻ ഡ്യൂട്ടി ചെയ്യുമെന്നും ആ പോലീസുകാരൻ തന്നോട് വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളികൾ വിലയിടിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്ന് പറഞ്ഞ എന്നോട് പുഴുത്ത തെറിയായിരുന്നു ആ പോലീസുകാരൻ്റെ മറുപടി. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പെരുമാറിയ രീതി സേനയ്ക്ക് തന്നെ അപമാനം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. പോലീസുകാരുടെ എന്നുള്ള സ്റ്റേഷൻ ഹൗസ് ഉദ്യോഗസ്ഥരുടെ മറുപടിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച എന്നോട് ഇവന്മാർ കഞ്ചാവായിരിക്കും, മെഡിക്കൽ എടുത്ത് റിമാൻഡ് വിട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റേഷനുള്ളിലേക്ക് പോയി. ഏതാണ്ട് ഒന്നര മണിക്കൂർ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ സ്റ്റേഷനിൽ നിർത്തി ആക്ഷേപിച്ച് അപമാനിച്ച് അനധികൃതവും നിയമാനുസൃതമല്ലാതെയും ഫോണും കസ്റ്റഡിയിലെടുത്ത് ആനന്ദിച്ച മാന്നാർ പോലീസ് പിന്നീട് ഫോണും തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. ഒപ്പം ഇതാണ് കേരള പോലീസ് എന്നുള്ള കിണ്ണം കാച്ചിയ ഡയലോഗും. ഇനി പറയാനുള്ളത് പൊതുവായ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിച്ച ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ, ഒരു സ്റ്റേഷന്റെ പരമാധികാരിയായ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ, ഞങ്ങളെ മർദ്ദിക്കാതിരുന്നത് അവരുടെ ഔദാര്യമെന്നേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. നാളെ ചെങ്ങന്നൂർ DYSP മുമ്പാകെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ അറിയിച്ചിട്ടുണ്ട്. ബാക്കി പിന്നാലെ. വെബ് ഡെസ്ക് തത്തുമായി.